ഹായ് ഗൈസ്, എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി നമ്മൾ പറയാൻ പോകുന്നത് പറയുമ്പോൾ ഒരു അടിപൊളി മണി ഏണിങ് ആപ്ലിക്കേഷനാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, വേറെ ലെവലാണ്. കാര്യം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു ക്യാഷിന് ആവശ്യം വന്നു. ഇപ്പോൾ ഫ്രീ ഫയറിന് തന്നെ 29 ഒരു ഓഫർ വന്നു വെച്ചു. അപ്പോൾ എൻ്റെ ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ 29 രൂപ ഇല്ലെങ്കിൽ ഉടനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും. ജസ്റ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. റെഫർ ചെയ്യണമെന്ന് അങ്ങനെ ഒന്നുമില്ല. റെഫർ ചെയ്താലും ക്യാഷ് കിട്ടും, റെഫർ ചെയ്യാതെ നമുക്ക് സെൽഫായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി പരിചയപ്പെടുത്താൻ പോകും. കുറേ മണി ആണെങ്കിൽ ആപ്ലിക്കേഷൻസ് പറയുന്ന നമുക്ക് തന്നെ 300 രൂപ ആവണം, 400 രൂപ ആവണം, 500 രൂപ ആവണം, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വെറും 20 രൂപ ആവുമ്പോൾ തന്നെ നമുക്ക് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നെ വീഡിയോ കൂടി പോയി നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും. കാര്യം ഞാൻ പണ്ടോട്ടേ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്, പക്ക ജെന്വൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുമ്പോൾ പോക്കറ്റ് മണി എന്നാണ്. അപ്പോൾ കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പോക്കറ്റ് മണി എന്നാണ്. ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് എങ്ങനെയൊക്കെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ കൂടി തരാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കയറി ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 രൂപ കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റാൾ ചെയ്തോളാൻ നിങ്ങൾക്ക് 5 രൂപ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഇഷ്ടംപോലെ വഴി കൂടി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി എന്ന് പറയുമ്പോൾ ഓരോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. അതായത് ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത്ര രൂപ തരുമെന്ന് പറയും. ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കോണ്ടേ, ജോഷ് JOS, ജോഷ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 4 രൂപ കിട്ടും. ഓക്കെ, ഗൈസ്, ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആൻഡ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലാതെ ഗൂഗിൾ പ്ലേ സ്റ്റോർ കയറി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ റീഡയറക്റ്റ് ആയിട്ട് നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ട് പോകും, അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വെറും 7.5 MB ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, ഇൻസ്റ്റാൾ ചെയ്താൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങും, കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ നമുക്ക് 4 രൂപ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. എന്താ, ഞാൻ ഈ ജോഷ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതെന്തോ മേലിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇതിൻ്റെ 4 രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരും. ഇതൊക്കെ ഉണ്ടോ ഗൈസ്, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നമുക്ക് 4 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കളയാം. ഇനിയിപ്പോൾ നമ്മുടെ പോക്കറ്റ് മണി ആപ്ലിക്കേഷനിൽ കയറി നോക്കുവാണെങ്കിൽ നമുക്ക് 4 രൂപ അവിടെ കിടപ്പുണ്ട്, കണ്ടോ. 4 രൂപ അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തോ ജസ്റ്റ് എളുപ്പം തന്നെ നമുക്ക് 4 രൂപ ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കയറണമെങ്കിൽ ഉറപ്പായിട്ടും തുടക്കം തന്നെ 5 രൂപ കിട്ടും. ഗൈസ്, പിന്നെ കുറേ പേർക്ക് ഒരു ഡൗട്ട് കാണും. കാര്യം നമ്മൾ ഈ കുറേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടും നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവത്തില്ല. അപ്പം നിങ്ങൾ പറയും ഓ ഇത് ഉടായ്പാണെന്നൊക്കെ പറയും. പക്ഷേ സംഭവം അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ റിവാർഡ് ബോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, സബ്മിറ്റ് ആൻഡ് ഏൺ പേറ്റിഎം ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ അത് കയറി സബ്മിറ്റ് ചെയ്യണം, എന്നാലും മാത്രമേ നമുക്ക് ആ ക്യാഷ് കിട്ടത്തുള്ളൂ. ഈ പറയുന്ന 7 രൂപ നമുക്ക് എന്നാലേ കിട്ടത്തുള്ളൂ, മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് കയറുക, സബ്മിറ്റ് ചെയ്യുക, 7 രൂപ കിട്ടും. ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ ക്യാഷ് കിട്ടത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് സബ്മിറ്റ് ആൻഡ് ഏൺ പേറ്റിഎം ക്യാഷ് എന്നാണ് കണ്ടോ. അപ്പൊ സബ്മിറ്റ് ചെയ്യണം, കയറി സബ്മിറ്റ് ചെയ്താൽ മാത്രം 7 രൂപ കിട്ടത്തുള്ളൂ. പിന്നെ ചിലതിനൊക്കെ ഇൻസ്റ്റാൾ മാത്രമേ കാണത്തുള്ളൂ, സബ്മിറ്റും കാര്യങ്ങളൊന്നുമില്ല. അതിന് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ക്യാഷ് വരും. സബ്മിറ്റ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ക്യാഷ് വരത്തുള്ളൂ, അത് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് വേറെ വഴി കൂടി ക്യാഷ് ഏൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഹോട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ ഇഷ്ടംപോലെ എന്തുകൊണ്ട് $68, $2000, $1 അങ്ങനെയൊക്കെ കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ആ $1 കാണിച്ചില്ല. അതിനകത്ത് എന്ന് പറയുമ്പോൾ വാച്ച് ഓൺ ബി ട്രേഡ് നൗ, ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് $1 കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ നേരത്തെ നമുക്ക് $1 കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് 30 സെക്കൻഡ് എങ്ങനെ ഉള്ളൂ, 26 30 സെക്കൻഡുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ഉടനെ $1 കിട്ടും. $1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന എനിക്ക് $76 അത്ര ആ ഒരു റേറ്റും കാര്യങ്ങളൊന്നും അല്ല. ഈ ഒരു ഡോളർ എന്ന് പറയുന്ന നേരത്ത് വെറും 4 പൈസയാണ്. കാരണം ഞാൻ ആ ഒരു വീഡിയോ ഉണ്ടപ്പം തന്നെ 4 പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 4 പൈസ. അപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ എന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താണ്. അടുത്ത് കൊടുത്തിരുന്ന ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നവരും നമുക്ക് ഇങ്ങനെ ക്യാഷ് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ അതാണ് ഞാൻ ബേസിലി യൂസ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വേറെ 4 പൈസയിലേ കിട്ടത്തുള്ളൂ. $1 അല്ല, $2000 ഉണ്ട്. അപ്പം നല്ല എമൗണ്ട് കിട്ടും. അപ്പോൾ അതിനൊക്കെ ഇച്ചിരി പാടാണ്, ചെയ്യുന്ന ഇച്ചിരി പാടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം, അങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം. ഒരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഞാൻ എന്താ ഇവിടെ $100 കിടപ്പുണ്ട്, ഫൈൻ ദ ഫോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചുതരാം അത് എങ്ങനെയാണ് സംഭവം. ഇപ്പോൾ അവിടെ ഏൺ $100 എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇത് ഓരോന്നും ചെയ്ത് കാണിച്ചിരുന്ന സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇത് കണക്കൊരു ഫോട്ടോ ഉണ്ട്, ഈ ഒരു ഫോട്ടോയ്ക്ക് അത് ഈ കുറുക്കൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുറുക്കൻ എയിലാണോ ബിയിലാണോ സിയിലാണോ ഡിയിലാണോ എന്ന് ചോദിക്കും. അത് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊടുക്കുക, ശരിയായി. പിന്നെ അടുത്ത് ചോദിക്കുക, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 10-20 വട്ടം ഇത് കണക്ക് ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ എവിടെയാണ് എവിടെയാണ് കുറുക്കൻ, എവിടെയാണ് കുറുക്കൻ, എത്ര കുറുക്കന്മാരുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അതിലോട്ടൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ഥലമൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതാണ് ഇച്ചിരി റിസ്ക് എന്ന് പറയുന്ന നേരത്തും ഏതെങ്കിലും ഒരു ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനമാകുമ്പോൾ ഒരു സ്പിൻ ചെയ്യാൻ പറയും ഒരു സംഭവം. അത് സ്പിൻ ചെയ്ത് കഴിയുന്ന നേരത്ത് നമുക്ക് പറയാം പിന്നെ ഒരു 3 മിനിറ്റിൻ്റെ ഒരു ക്വിസ് ഉണ്ട്, അതിലും കൂടി നിങ്ങൾ ചേരണം.
ചേർന്നാലേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ഉടായ്പുള്ളൂ. എല്ലാം സംഭവം ശരിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. പക്ഷെ നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ, മിസ്റ്റേക്ക് ഒക്കെ വരും. ഒരു കുറുക്കനെ എണ്ണം വെട്ടിപ്പോയി കഴിഞ്ഞാൽ സംഭവം തീർന്നു, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയാ, ഈ ഒരു സംഭവം പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാറില്ല. വെറുതെ സമയവും പോവും, ഒരെണ്ണം കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും അടുത്ത് യൂസ് ചെയ്യേണ്ടി വരും, നമുക്ക് ഒരു സംഭവം കിട്ടത്തില്ല, ക്യാഷും കാര്യങ്ങളും കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അവർ പറയുന്ന ആ ഒരു പ്രോസസ് ചെയ്യുക, നേരെ അങ്ങ് അൺഇൻസ്റ്റാൾ കളയുക. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ഏണിങ് ഓഫേഴ്സ്, മണി ഗെയിംസ്, അത് ഗെയിം കളിച്ചുകൊണ്ട്, പിന്നെ ഫൺ ഗെയിംസ്, അതും ഗെയിം കളിച്ചുകൊണ്ട് തന്നെ, പിന്നെ റെക്കമെൻഡ് ഓഫേഴ്സ്, അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ മാത്രമേ ഉള്ളൂ. അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, വലിയ പാടൊന്നുമില്ല, ഇപ്പം എല്ലാവർക്കും ഡെയിലി അൺലിമിറ്റഡ് ഡേറ്റയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ 20 രൂപ മിനിമം, 20 രൂപ, 20 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരാൻ നിസ്സാരമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരു 2-3 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന നേരത്തിന് 20 രൂപ കിട്ടും. സോ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് നേരെ നമ്മുടെ പേറ്റിഎമ്മിലേക്ക് ഈ ഒരു 20 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. 100% ഉറപ്പാണ്, അടിപൊളി ആപ്ലിക്കേഷനാണ് ഇത്. ഉള്ള കാര്യം പറയാലോ, വേറെ ലെവലാണ്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്ത പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇത് നമ്മളൊരു കൂട്ടുകാരൻ വിഡ്രോ ചെയ്താണ്, ഇത് നമ്മുടെ വേറൊരു കൂട്ടുകാരൻ വിഡ്രോ ചെയ്താണ്. പിന്നെ പേഴ്സണലി ഞാൻ തന്നെ ഇഷ്ടംപോലെ വട്ടം ഇതിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ കുറുക്കൻ്റെ ഒക്കെ ഒരു സംഭവം, അതുപോലെ തന്നെ മാത്സ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ബുജിയാണെങ്കിൽ നിസ്സാരമായിട്ട് അതിൻ്റെ എല്ലാം ആൻസർ കൊടുത്ത് എല്ലാ ആൻസർ ശരിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ $200 കാര്യങ്ങളൊക്കെ കൈ കിട്ടും. ഓക്കെ, അപ്പം 10-20 രൂപ ആയിരിക്കും സംഭവം കൈ കിട്ടും. അപ്പൊ എന്തായാലും ഇത് അടിപൊളി ആപ്ലിക്കേഷൻ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് കേട്ടോ. അവിടെ കയറി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 5 രൂപ കിട്ടത്തുള്ളൂ, എനിക്കും ക്യാഷ് കിട്ടും. ഓക്കെ, ഉള്ളത് പറയാലോ. പിന്നെ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്ത് ഞാൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ മെത്തേഡ്സ് അല്ലാതെ വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ റെഫർ ചെയ്തിട്ടാണ്, അതായത് റെഫർ ആൻഡ് ഏൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനോട് ക്ലിക്ക് ചെയ്ത നേരത്ത് ഏൺ up to $160 ബൈ ഇൻവൈറ്റിംഗ് യുവർ ഫ്രണ്ട്സ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്യുന്നതോറും നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ 160 രൂപ എന്നല്ല, ദിവസവും നമുക്ക് 160 രൂപ കിട്ടും. നമ്മൾ ഷെയർ ചെയ്യുന്നതോറും ഒരാൾക്ക് കൊടുക്കാൻ നേരത്തെ 5 രൂപ കാര്യങ്ങളാണ് കിട്ടുന്നത്. 5 രൂപ അല്ലേ, അത് എഴുതിയിട്ടുണ്ട് ബോത്ത് ഗെറ്റ് 5 വെൻ യുവർ ഫ്രണ്ട്സ് ഏൺസ് ആഫ്റ്റർ ഇൻസ്റ്റാളിംഗ് ഫസ്റ്റ് ആപ്പ് ആൻഡ് പോക്കറ്റ് മണിക്ക്. ഇപ്പൊ ഇത് റെഫർ ചെയ്ത് ഏൺ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നമുക്ക് ക്യാഷ് കിട്ടത്തില്ല. നമ്മളിപ്പോൾ ആർക്കാണോ റെഫർ ചെയ്തത് അവരിതിനകത്ത് വർക്ക് ചെയ്യുമല്ലോ, അതായത് അവരതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കാര്യങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യലോ. അങ്ങനെ അവൻ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് 5 രൂപ കിട്ടും. ഓക്കെ, അല്ലാതെ ജസ്റ്റ് റെഫർ ചെയ്ത് ഉടനെ അവൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉടനെ നമുക്ക് ക്യാഷ് കിട്ടത്തില്ല. അവൻ ഈ ഒരു ആപ്ലിക്കേഷൻ പോക്കറ്റ് മണി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് നമ്മൾക്ക് ഇതൊക്കെ ഒരു ഞാൻ ജോഷ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചില്ലേ, അതുപോലെ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന നേരത്ത്, അതായത് ആദ്യത്തെ ആപ്ലിക്കേഷൻ അവൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന നേരത്ത് നമുക്ക് 5 രൂപ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ട് 20 രൂപ എടുക്കും, 40 രൂപ ആക്കും, അങ്ങനെ കേൾക്കത്തില്ലേ, അതുപോലെ അവനും 40 രൂപ ആക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു 5 രൂപ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇതിനകത്ത് റെഫർ ചെയ്ത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊരു പേസ് നോക്കിയാലും ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചാൽ വേറെ ലെവൽ തന്നെയാണ്. എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, പൊളിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കാര്യങ്ങളും ഒട്ടും ഇല്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനിയും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.